വാലപ്പാട് പിന്നെ ശാന്തിവനം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പലരിലും എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹബീബുൽ ജെന്നി ഞാൻ കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 150,000 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണുള്ളത്. എന്നാൽ അവരുടെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരുടെ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ, അല്ലെങ്കിൽ 15 ലക്ഷം എന്ന് പറയുന്ന ആൾക്കാർ ഈ അടുത്ത കാലത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിനു മുമ്പും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞ രണ്ടാൾക്കാർ, അവരുടെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി കത്തിപ്പോയി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻ്റ് ഇടാം. എൻ്റെ കമൻ്റ് നിങ്ങൾക്ക് പല കമൻറ്റ് ബോക്സിലും പോയി കാണാം. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു യൂട്യൂബറാണ്, അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാണ്. എവിടെയും എനിക്കറിയാം, ഞാനൊന്നുമല്ല, എന്നെക്കാട്ട് ഒരുപാട് അറിവുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഫീൽഡിലുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്കറിയാം. ഞാൻ എവിടെയും അതിൻ്റെ പേരിൽ ഞാൻ 10 ലക്ഷം ഉള്ള ഒരാളാണെന്നുള്ളൊരു തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ സംസാരിക്കില്ല. ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാക്സിമം. അത് വിചാരിച്ചിട്ട് ഞാനൊരു നന്മമാരല്ല, സാധാരണ ഈ ഒരു പ്രായത്തിലാണ്ട് ആമ്പിള്ളേർ കാണിക്കണം മിക്ക ടൈപ്പും കാര്യങ്ങളൊക്കെ ഞാനും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി കത്തിപ്പോയി. അപ്പോൾ കമൻറ്റാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നാലും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേ, അത്തരത്തിലുള്ള പഴയ ആൽബത്തിൻ്റെ താഴെ വരെ എൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ പേരിൽ ഇപ്പോൾ ചിലപ്പോൾ 1000 വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം വിഷമിച്ചിരിക്കുമായിരിക്കാം. ഇപ്പോൾ ഒരു 1 മില്യൺ അല്ലെങ്കിൽ ഒരു 500K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ വന്ന് കമൻറ്റ് ഇടുമ്പോൾ അവർക്കതൊരു പ്രചോദനമാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, നല്ല കണ്ടൻറ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ചില കണ്ടൻറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഇടാറുണ്ട്. അങ്ങനെ ഞാൻ കമൻറ്റ് ഇട്ടിട്ട് അന്ന് മുതൽ പരിചയക്കാരായ 2 പേരാണ് ഈ ബുദ്ധിത്തി എന്ന് പറയുന്നത്. അതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ടുണ്ട് എൻ്റെ നമ്പറിൽ ചില പ്രശ്നങ്ങളൊക്കെ കാരണം. ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള കാരണം അന്ന് ആ സമയത്ത് എനിക്ക് കോൾ എടുക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ഇവരുടെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ വിളിക്ക്, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഏകദേശം 8-9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ അവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിച്ചിട്ട് വലിയൊരു സംഭവമാണെന്നല്ല പറയണത്, അന്ന് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലുണ്ടായിരുന്നു. അവരെൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, അരുണെ അന്ന് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ, ഫ്രണ്ട്ഷിപ്പല്ല, അന്ന് ഭയങ്കര സ്നേഹത്തിൽ എൻ്റെ വീട്ടിൽ വന്നു, ഫുഡ് കഴിക്കൽ ഇവിടെ തന്നെ ആയിരുന്നു. എൻ്റെ വീട്ടിൽ അവർ താമസിച്ചില്ല, കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വണ്ടിയാണ് ജീവൻ, വണ്ടിയിൽ അവർ കിടന്നുള്ളൂ. അപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അരുണ് ഇങ്ങനെ വ്യൂവേഴ്സ് ഇല്ലേ, അവർ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത്, സ്റ്റാർട്ട് എന്ന് വെച്ചാൽ റീച്ച് ഇല്ലാത്തൊരു സമയത്താണ് അവർ എൻ്റെ അടുത്ത് വന്നത്. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ 500K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അടുത്ത യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം 7-8 മാസം ഞാൻ ഇന്ന് ആ വീഡിയോ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടെന്ന്. അതായത് ഈ ബുൾജെറ്റിനെ റീച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ് പലതരത്തിൽ ഫോളോ വന്നപ്പോൾ ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടു. ആ ഒരു സമയത്ത് എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ എനിക്കത് അന്ന് അവസാനിപ്പിക്കാറുണ്ട്, ആ വീഡിയോയോട് കൂടിയിട്ട് അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് ഒരു തൃപ്തിയില്ല. അവർ പിച്ചെടുത്ത് വരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ആ ഒരു നിലയ്ക്ക് കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അത് അനുഭവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കാരണമാണ്. അപ്പോൾ അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു. അതിനുശേഷം എനിക്ക് അറിയാവുന്ന ഒരുപാട് യൂട്യൂബിൽ സുഹൃത്തുക്കളുണ്ട്. എനിക്കങ്ങനെ ഇത്ര സബ്സ്ക്രൈബേഴ്സ്, നിനക്കാണ് സബ്സ്ക്രൈബേഴ്സ്, അങ്ങനത്തെ ഒരു മൂഡ് കാര്യങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂട്ടുകാരാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ നിക്കിൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ പോണ വീഡിയോസ് അവരുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ആളെ കൊണ്ട് വീഡിയോ ഇടിപ്പിച്ചു. മാഹി മച്ചാനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാരി സമീറല്ലേ, ആ പുള്ളിയുടെ അടുത്ത് വിളിക്കുമ്പോഴേക്കും പുള്ളി പറഞ്ഞു ആട അവരുടെ വീഡിയോസ് കാണാറുണ്ട്, നീ വിട്ടോ പുള്ളിയുടെ ചാനലിലൊരു വീഡിയോ വന്നു. പിന്നെ ഒരു പ്രമുഖ യൂട്യൂബർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു സമയത്ത് റീച്ച് ഇല്ലാത്ത ആ ഒരു സമയത്ത് വിളിച്ചപ്പോൾ അവർ കൊളാബ് ആ ഒരു സമയത്ത് ചെയ്യണ്ടായിരുന്നില്ല, അവർക്ക് താല്പര്യമില്ല എന്നാണ് അന്ന് പറഞ്ഞത്. എൻ്റെ ഇപ്പോഴും അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല, ചെയ്യാൻ മനസ്സ് കാണിച്ച ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത്. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം അവർക്കൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, ചില ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ പല യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് അവരെ ട്രെൻഡിങ്ങിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, ആലപ്പാട് ഇഷ്യൂവിൽ ഞാൻ ചെയ്ത സെയിം കാര്യം. ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പലർക്കും യൂട്യൂബേഴ്സിനും പലർക്കും ഇൻട്രസ്റ്റ് വരും. അതിന് ശേഷം
അവരും അവരുടെ ചാനലില് എന്തുകൊണ്ട് റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവർ കണ്ടന്റ് ഏറ്റുപിടിക്കും. ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഒന്നും റീച്ചിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്, അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് കേട്ടോ, എല്ലാവരും സ്നേഹത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ റീച്ച് ആവുന്നു, 300K കഴിയുന്നു, 400K കഴിയുന്നു, 500K കഴിയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രമുഖ യൂട്യൂബർ വരുന്നു, ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ കൊളാബറേഷൻ ചെയ്യുന്നു. പിന്നെ അവിടുന്ന് കയറിപ്പോയി 700. പിന്നെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരും, ഞങ്ങൾ സിനിമയ്ക്ക് പോകും, KFC കഴിക്കാനൊക്കെ പോകും. അതേപോലെ തന്നെ KFC ബാക്കിലൊരു കഥ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ അവർ വീഡിയോയിൽ പറയും, എന്നെ ഞെയർലേറാണോ സിനിമയ്ക്ക്. അങ്ങനെ ഭയങ്കര അമ്മനെയായി, യൂട്യൂബേഴ്സ് അല്ല ഒരു കുടുംബത്തിലെ എൻ്റെ അനിയന്മാർ, അങ്ങനെയാണ് ഞാൻ ഈ രണ്ടുപേരെ കണ്ടത്. ഇപ്പം എന്താണ് പണക്കം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പണക്ക ആ കല്യാണത്തിൻ്റെ പേരിലുണ്ടായ കുറച്ച് ഇഷ്യൂസാണ്, തെറ്റിദ്ധാരണകളാണ്, അവർ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കല്യാണത്തിന് ഞാൻ പോയില്ല അതിൽ, അത് പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോൾ നമ്മളെടുത്തി 800K 900K, ആ പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഈശ്വര മറന്നു പോയി. പല കാര്യങ്ങൾക്കും അവരെന്നെ വിളിക്കാറുണ്ട്, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് എന്നോട് പറയാൻ, അവരുടെ പല പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്നോടാണ് പറയുക. അപ്പോൾ ആ ഒരു ഇടയ്ക്കാണ് മല്ലു ട്രാവലറായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അപരിചിതമായിട്ട് അവിടെ പോകുന്ന അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കലി എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കണം. നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വീട് ചെയ്യണം, ഒരാളെ തളർത്തണം എന്നുള്ള മൂഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രതീക്ഷയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പ്രമുഖ യൂട്യൂബർ ആരാന്ന് അറിയില്ലെങ്കിൽ നീ പോയി തപ്പടാ. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സമയത്താണ് മല്ലുവിൻ്റെ വീട്ടിലോട്ട് ഈ പ്രശ്നങ്ങൾ ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അതിൻ്റെ പേരിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ആ ഒരു യൂട്യൂബറിൻ്റെ ഒരു മിനിറ്റ് ആ ഒരു യൂട്യൂബറിനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു യൂട്യൂബറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ഹേറ്റേഴ്സായി മാറുകയായിരുന്നു. ശരിക്കും ഇതിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. പ്രമുഖ യൂട്യൂബർ പരിപാടിക്ക് വരുന്നില്ല, അത് ഞാനുള്ളത് കാരണമാണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പുള്ളി എന്നെ ലൈവിൽ വന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ആ ഒരു പ്രശ്നം തീർന്നു. അതാണ് പുതിയൊരു പ്രശ്നം, ഒരു പ്രശ്നം തീർക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു പ്രശ്നം ഉണ്ടായത് ഞാൻ പോലും അറിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനൊരു വീഡിയോ വരുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നു നമുക്ക് സ്വപ്നത്തിൽ പോലും അറിയില്ല. നമ്മൾ ചെയ്യണതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ, അത് ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. ഒരുപാട് അൺഫോളോവേഴ്സ് കാര്യങ്ങൾ, ഡിസ്ലൈക്ക് കയറി വന്നു, തെറിവിളി കയറി വന്നു. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നമ്മളെ തീക്കനലിൽ ചവിട്ടി കയറി വന്നതായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത യൂട്യൂബിൽ ഇത് സ്ത്രീ റെക്കോർഡ് എടുത്തിട്ട് വേറെ യൂട്യൂബേഴ്സിൻ്റെ പേര് വെച്ച് ദയവ് ചെയ്തിടരുത്. ഞാനിത് മൊത്തത്തിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാൾക്ക് ഇൻബോക്സിൽ റിപ്ലൈ കിട്ടില്ല എന്ന് പറയരുത്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ദയവ് ചെയ്ത് ഇത് ഇനി വേറൊരടുത്ത പ്രശ്നം ഉണ്ടാക്കരുത്, എനിക്ക് വയ്യ എയർലി കയറാൻ. ഓൾറെഡി മൂന്നാല് വട്ടം ഞാൻ എയർലി കയറിയതാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ കല്യാണം ആവുന്നു. കല്യാണത്തിന് എന്നെ വിളിക്കുന്നു. ഞാൻ ഒരു സമയത്ത് മൂന്നാറായിരുന്നു, മൂന്നാറിൽ നിന്ന് ഓടിപ്പടഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആകുന്നു. ലോക്ക്ഡൗണാണ്, അന്ന് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തൃശ്ശൂരെത്തി, തൃശ്ശൂർ അവരുണ്ടാവുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ഇരിങ്ങാലക്കുടയിലായിരുന്നു പ്രോഗ്രാം എന്ന് പറയണത്. അന്ന് കാണാൻ പറ്റിയില്ല, അതിന് ശേഷം